ഗ്രാൻഡ്ഫാദറുള്ള സമയത്ത് ഇവനെന്ത് പേരിടണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇട്ട് വിളിക്കണം എന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് എനിക്ക് കൊച്ചൗസേപ്പ് എന്ന് പേര് വേണത്. കൊച്ചൗസേപ്പ് ചുറ്റിലപ്പള്ളി കാളവണ്ടിയായിരുന്നു അന്നത്തെ ഒരു പ്രധാന വാഹനം. നമ്മുടെ വീട്ടിൽ രണ്ട് കാളവണ്ടി ഉണ്ടായിരുന്നു. 80s കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യ അറിയുന്ന ഒരു ബ്രാൻഡ് വളർത്തിയെടുത്ത പ്രതിഭാശാലി. വിമോചന സമരമാണ്, ഓരോ പള്ളിതോറും ആഹ്വാനങ്ങളാണ്, സമരം ചെയ്യണം, അടുത്ത ഗവൺമെന്റ് സ്കൂൾ പിക്കറ്റ് ചെയ്യണം. പ്രകൃതി പാഠങ്ങളിലെ തിരിച്ചറിവുകളിൽ നിന്ന് മനുഷ്യത്വത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പുതുപാത കണ്ടെത്തിയയാൾ. അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ കുട്ടികള് ജയ് വിളിച്ചിട്ട് ചിലപ്പോൾ കിട്ടാതാകുമ്പോൾ ഞങ്ങൾ പറയും കടലയും കഞ്ഞിയും സിന്താബാദ്. കാരണം നമുക്ക് അന്ന് കടലയും കഞ്ഞിയും കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഹാപ്പിയാണ്. കൊച്ചൗസേപ്പ് ചുറ്റിലപ്പള്ളി തന്റെ ജീവിതം പറയുന്നു. ഈ ടാക്സിയുടെ മുകളിൽ വലിഞ്ഞു കയറി തള്ളിക്കയറ്റി ഈ ടയറിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എതിർഭാഗം കുട്ടികൾ പടക്കം പൊട്ടിച്ചു. അതോടെ എൻ്റെ പ്രസംഗം അവിടെ നിന്നുപോയി. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30.